നമസ്കാരം. ഋഷഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്നും നമുക്കല്പം ജ്യോതിഷം തന്നെ കൈകാര്യം ചെയ്യാം. ഇന്ന് സംഖ്യാശാസ്ത്രമാണ്. എന്നാൽ സംഖ്യാശാസ്ത്ര പ്രകാരം വരുന്ന ജൂലൈ മാസത്തിൽ സമ്പൂർണമായിട്ടുള്ള നക്ഷത്ര ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ചില വ്യക്തികൾക്ക് അവരവരുടെ നക്ഷത്രങ്ങൾ അത്ര വ്യക്തമല്ല, അങ്ങനെയുള്ളവർക്ക് അവരുടെ ജനിച്ച തീയതി പ്രകാരം വരും മാസം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ സാധിക്കും. ആ വിഷയമാണ് ഇതിനു മുമ്പും സംഖ്യാശാസ്ത്ര പ്രകാരം മാസഫലത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനം വലുതാണ്. ഈ വീഡിയോയ്ക്കും അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് സംഖ്യാശാസ്ത്രപരമായിട്ട് വരുന്ന ജൂലൈ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് ഏവർക്കും എങ്ങനെയുണ്ട് എന്ന് സംഖ്യാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ജന്മസംഖ്യക്കാരുടെയും നമുക്ക് പ്രത്യേകം ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ജന്മസംഖ്യ ഒന്നായിട്ടുള്ളവരുടെ ഫലത്തെ നോക്കാം. ജന്മസംഖ്യ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി, പത്താം തീയതി, പത്തൊൻപതാം തീയതി, ഇരുപത്തിയെട്ടാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവരുടെയാണ്. ജന്മസംഖ്യ ഒന്നായിട്ടുള്ളവർക്ക് ജൂലൈ മാസത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അവസരമൊരുങ്ങുന്നതാണ്. നേതൃത്വപരമായിട്ടുള്ള കൂടുതൽ കഴിവുകൾ വർദ്ധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങും. കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ദൃഢനിശ്ചയത്തോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന മാസമാണ്. എല്ലാവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുന്ന മാസമാണ്. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കാനും അതുവഴി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും ഒക്കെ സാഹചര്യമുണ്ടാകും. ജീവിതത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇനി നമുക്ക് 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഫലത്തെ നോക്കാം. ഈ തീയതികളിൽ ജനിച്ചവർക്ക് ജന്മസംഖ്യ 2. ചില പ്രത്യേക കാര്യങ്ങൾ മുൻഗണന നൽകി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന മാസമാണ് ജൂലൈ മാസം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉടലെടുക്കുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്ക് ജൂലൈ മാസം അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. വ്യക്തിപരമായിട്ട് അനുകൂലമാകുന്ന നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ മാസത്തിലുടനീളം വൈകാരികമായി പല കാര്യങ്ങളെയും സമീപിക്കാനും അതുവഴി അല്പസ്വല്പമൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. ഈ തീയതികളിൽ ജനിച്ചവർക്ക് ജന്മസംഖ്യ 3. 3 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ജൂലൈ മാസത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത്. അവസരങ്ങൾ നിരവധിയായിട്ട് 3 ജന്മസംഖ്യ ആയിട്ടുള്ളവരെ തേടിയെത്താം. ക്രിയാത്മകമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫലിപ്പിക്കുന്നതിന് സാഹചര്യം ഒരുങ്ങുന്ന മാസമാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള പല പുതിയ കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ അനാവശ്യമായി ഇടപെടുന്നത് ദോഷം ചെയ്യുന്ന സമയം കൂടിയാണ്. എല്ലാ കാര്യത്തിലും ഒരു കരുതൽ എടുക്കേണ്ട സമയം കൂടിയാണ്. ഇനി നമുക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഫലത്തെ ഒന്ന് നോക്കാം. ഈ തീയതികളിൽ ജനിച്ചവർക്ക് 4 ജന്മസംഖ്യ. 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള നിരവധി ഊർജം ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ജൂലൈ മാസത്തിൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറയുന്നതാണ്. ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കാം. സംഘം ചേർന്ന് പല കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സാധിക്കുന്ന സമയമാണ്. നിക്ഷേപങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുകയും അത് പിന്നീട് ഭാവിയിൽ നല്ല മുതൽക്കൂട്ടായി വരികയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഏത് കാര്യത്തിനും 4 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ജൂലൈ മാസത്തിൽ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് 5, 14, 23 എന്നീ തീയതികളിലൊക്കെ ജനിച്ച 5 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ജൂലൈ മാസത്തെ ഫലത്തെ ഒന്ന് നോക്കാം. 5 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ജൂലൈ മാസം വളർച്ചയുടെ തുടക്കമായിട്ടുള്ള സമയമാണ്. ഫലവേദത്തിലുള്ള വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ്. ഏത് കാര്യത്തിനും പരസ്പരം സഹകരിച്ച് ചെയ്തു തീർക്കുന്നതിന് സാധിക്കുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായി നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഗുണപരമായിട്ടുണ്ടാകുന്ന സമയമാണ്. പുതിയ പുതിയ ശീലങ്ങളിലേക്കും നല്ല ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വ്യാപരിക്കാൻ സാധിക്കുന്ന സമയമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള അവസരങ്ങൾ എത്തിച്ചേരും. അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക. ഇനി നമുക്ക് 6, 15,
24 എന്നീ തീയതികളിൽ ജനിച്ച 6 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ജൂലൈ മാസത്തിലെ ഫലത്തെ ഒന്ന് നോക്കാം. 6 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ജൂലൈ മാസത്തിൽ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് വളരെ സമാധാനമായി മുന്നോട്ട് പോകാൻ സാധിക്കും. വിവാഹമൊക്കെ ആലോചന നടക്കുന്ന 6 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് അത് നടക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ പ്രേമബന്ധങ്ങളിലൊക്കെ ഉള്ളവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഇവർക്ക് സൗഭാഗ്യങ്ങൾ നിറയുന്ന മാസമാണ്. തീരുമാനങ്ങൾ എന്ത് തന്നെ എടുത്താലും അതൊക്കെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക, പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിക്കുക. സാമ്പത്തികമായി നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്, എന്നാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ച 7 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ജൂലൈ മാസത്തെ ഫലത്തെ നോക്കാം. 7 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ജൂലൈ മാസത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാസമാണ്. എന്നാൽ പലപ്പോഴും കുടുംബത്തിനും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ഒറ്റപ്പെടൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മാനസികമായിട്ട് നല്ല ആരോഗ്യം നിലനിർത്താനുള്ള ശ്രമം നൽകുക. ജൂലൈ മാസം ജന്മസംഖ്യ 7 ആയിട്ടുള്ളവർക്ക് ഒരു പരിവർത്തനത്തിന്റെ മാസമാണ് എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ച ജന്മസംഖ്യ 8 ആയിട്ടുള്ളവരുടെ ജൂലൈ മാസത്തെ ഫലത്തെ നോക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം 8 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് വരുന്നത്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതിനൊക്കെ ആ സാഹചര്യം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ സത്യസന്ധമായി കാര്യങ്ങളെ സമീപിക്കാനും അത് ചെയ്തു തീർക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തണം. സഹജമായിട്ടുള്ള കഴിവുകളും മറ്റും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മാസം കൂടിയാണ്. ഇനി നമുക്ക് 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ച 9 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ജൂലൈ മാസത്തെ ഫലത്തെ നോക്കാം. 9 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് ജൂലൈ മാസം അനുകൂലമായിട്ടുള്ള നിരവധി ഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പലപ്പോഴും ജീവിതത്തിൽ കുറച്ചു നാളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികൂല അവസരങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം കൃത്യമായി ലഭിക്കുന്ന മാസമാണ് ജൂലൈ മാസം. 9 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് വ്യക്തിഗതമായിട്ടുള്ള മികച്ച വളർച്ച ഉണ്ടാകുന്ന മാസമാണ്. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുന്നതുമാണ്. വെല്ലുവിളികളൊക്കെ ധൈര്യത്തോടുകൂടി നേരിടാൻ സാധിക്കുന്നതാണ്. 1 മുതൽ 9 വരെ ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് വരുന്ന ജൂലൈ മാസം എങ്ങനെയുണ്ടാകുമെന്നാണ് നാം ഇതുവരെ പ്രതിപാദിച്ചത്. കഠിന പരിശ്രമവും ഈശ്വര വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും സത്യസന്ധതയും ഒക്കെ കൊണ്ട് ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.